ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ബ്ലെസ്ലി, ഒരുമിച്ച് ഒരൊറ്റ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. കിഡിലോസ്കി ഇന്റർവ്യൂ ആണ്. യെസ്, നമ്മളതിന്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കുറച്ച് പറയേണ്ട കാര്യങ്ങളുണ്ട്, അത് മാത്രം കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. യെസ്, റിയാക്ഷൻ ചെയ്യണം. ആ ചാനലിന്റെ പേര് ആദ്യം പറയാം. എന്താണ് ഈ ചാനലിന്റെ പേര്? ദൈവമേ, എന്താണ് ഈ ചാനലിന്റെ പേര്? അതായത് ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഇവരുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണെന്നാണ് ഇവർ പറയുന്നത്. അവതാരിക നല്ല അവതാരികയാണ്, നല്ല കോൺഫിഡൻസ് ഉണ്ട്. യെസ്, നല്ല ടീമായിട്ട് നല്ല വളർന്നു വരട്ടെ. പക്ഷെ അവര് ചെറിയ സജഷൻ ഉണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ലേ, അത് കാണുന്നേ ഇല്ല. അത് ഒട്ടും മനസ്സിലാകുന്നില്ല. ഒന്നാമത് ആ കളറും ബാക്ക്ഗ്രൗണ്ടും കളറൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഒന്ന് മാറ്റി കളർ ഏതെങ്കിലും ഒന്ന് വൈറ്റ് ആക്കുകയാണെങ്കിൽ ചിലപ്പം ഒന്നുകൂടി നന്നായിരിക്കും. ചെറിയ സജഷൻ ആണ്, ഞങ്ങൾക്കും അങ്ങനെ ഒരുപാടുണ്ട്. ഞങ്ങള് വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല കേട്ടോ. പിന്നെ കണ്ടപ്പോ തോന്നി. അതെ, അപ്പൊ എന്തായാലും ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ ലിങ്ക്. എന്താണോ കണ്ണു ചൊറിയുന്നത്? കരയാനാണോ? ആണല്ല, ഞാൻ അന്ന അന്ന അന്നേനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ? എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അന്ന. ഷോറീൽസ് എന്റർടൈൻമെന്റിന്റെ ഒരു പുതിയ അടിപൊളി ഇന്റർവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഇവിടെ ഉള്ളത് രണ്ട് സ്പെഷ്യൽ അടിപൊളി രണ്ട് ഗസ്റ്റുകളാണ്. മറ്റാരുമല്ല, ബിഗ് ബോസ് സീസൺ 4 ഫേം ഡോക്ടർ റോബിനും അതുപോലെ ബ്ലെസ്ലിയും ആണ്. 15 പേര് ഇരുന്ന് 500 അക്കൗണ്ട്സ് ഇരുന്ന് ഇതേപോലെ പർപ്പസ്ലി ഒരാളിനെ ഡിഗ്രേഡ് ചെയ്യണം, അവനെയാണെങ്കിൽ എന്നെയാണെങ്കിൽ പലരും, നമ്മൾ മാത്രമല്ല ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ചെറ്റത്തരാണ്. കൂടെ റോൾ കാണിച്ചാൽ ഞാൻ അടിച്ച് മൂക്കാണ്ട് ഇറങ്ങുന്നുണ്ടല്ലേ. പുതിയ പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? അതായത് നിങ്ങൾ ഏതെങ്കിലും സിനിമകൾ എന്തെങ്കിലും ഇതുവരെ കറന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും എടുത്തിച്ചാളി ചെയ്യേണ്ട കാര്യങ്ങളല്ല. കാരണം ഞാനൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം ബിഗ് ബോസിൽ വന്നു അതിനുശേഷം കാണുന്ന ഒരു ലോകവും ഫീൽഡും എല്ലാം എന്റെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ, ഐ മീൻ കുറച്ച് അലേർട്ടായിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം വീഴുക എണീക്കുക, വീഴുക എണീക്കുക, അങ്ങനെ പോകുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഗ്രാജുവലി എന്ത് ചെയ്യും, അതിലേക്ക് എത്തും, ലക്ഷ്യത്തിലേക്ക് എത്തും. നമ്മൾ രണ്ടുപേരും എന്തായാലും ലക്ഷ്യത്തിലേക്ക്. എന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡാൻസിങ് സ്റ്റാർസ് എന്ന് പറഞ്ഞ ഏഷ്യാനൊരു റിയാലിറ്റി ഷോയിൽ ചെന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ടോക്കിനെ കുറച്ച് പേര് ചെറുതായിട്ട് ഡാൻസ് കളിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡാൻസേഴ്സിനെ പഠിപ്പിച്ചവരും ആ പഠിപ്പിച്ചവരെ പഠിപ്പിക്കുന്നവരുമാണ് അവിടെ ഡാൻസ് ചെയ്യാൻ എന്റെ എതിരെ കണ്ടസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും കിടിലങ്ങളോടെ മത്സരിക്കാൻ വേണ്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ കേസും ഇങ്ങനെ ആയിട്ടുണ്ട്. അതിനുവേണ്ടി താടിയും മുടിയൊക്കെ വളർത്തി ഇങ്ങനെ നടക്കണേ. ഓരോ ദിവസം ഓരോ രീതിയാണ്. എനിക്ക് അങ്ങനെ ഇന്ന ഒരു പ്ലാനിങ് ഒന്നും, എനിക്ക് എന്റെ മൂഡ് അനുസരിച്ച് ഓരോ ദിവസം ഞാൻ എന്ത് ആണ്, ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടാവുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. കാരണം എന്റെ ലൈഫിൽ എന്നെ ഈ ഒരു 10-32 വയസ്സ് വരെയും അധികം പേർക്ക് അറിയത്തില്ല. ഇപ്പൊ കൂടി ഞാൻ ഈ ഇന്റർവ്യൂ വന്നത് എന്തുകൊണ്ടാ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ വന്നതിന് ശേഷമല്ല. അപ്പൊ എനിക്ക് കിട്ടുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോം എന്റെ ആ ഒരു ലിമിറ്റേഷൻസിൽ ഇരുന്ന് എന്റെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താ പറയാ, എനിക്ക് അതിൽ കിട്ടുന്ന ഓരോ ഓരോ സമയം ഓരോ സെക്കൻഡും ഞാൻ അതിനുവേണ്ടി തന്നെയാണ് എന്ത് എഫേർട്ട് ഇട്ടിട്ടുള്ളത്. മനസ്സിലായില്ല, സീരിയസ്ലി പറഞ്ഞു ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അതൊക്കെ എന്റെ നെഗറ്റീവ്സ് ആയിരുന്നു. ഞാൻ പറയുന്ന ഞാൻ പറയാം എപ്പോഴും പറയാം, പച്ചയ മനസ്സിനെ ഞാൻ എന്താ പറയാ ചീത്ത വിളിക്കുന്ന ഒരാളാണ്, ചിലപ്പം ഒന്ന് പറഞ്ഞ രണ്ടാമത് പൊട്ടിക്കുന്നു, ഇങ്ങനെയൊക്കെ ദേഷ്യം പറ്റുന്ന ഒരാളാണ്. അപ്പൊ എനിക്കതൊരു വലിയ ചലഞ്ച് ആയിരുന്നു ഇത്രയും വലിയൊരു ഷോയിൻ്റെ അകത്ത് പോയി ഇത് ചെയ്യാനുള്ളത്. പക്ഷേ ആ ഒരു ഷോ എനിക്ക് ഒരുപാട് പേഷ്യൻസ് എന്ന് വെച്ചാൽ ക്ഷമ ഇപ്പൊ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല, ഒരുപാട് കാര്യങ്ങൾ എന്റെ ഫ്രണ്ടിൽ ഇപ്പൊ നടക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ പലതും കണ്ടില്ല അല്ലെങ്കിൽ റിയാക്ട് ചെയ്യേണ്ട എന്നുള്ളൊരു സ്റ്റേജിൽ വരെ എനിക്കിപ്പോ എത്തി. കാരണം ആ ഒരു കൺട്രോൾ കിട്ടിയതിന്റെ മെയിൻ റീസൺ ബിഗ് ബോസ് തന്നെയാണ്. കാരണം ഞാൻ പറയില്ല, എന്റെ ദേഷ്യം, ക്ഷമയില്ലായ്മ, എടുത്തുചാട്ടം, ഇതെല്ലാം എന്റെ നെഗറ്റീവ്സ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ്സ് എനിക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇപ്പോഴും പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു നല്ലവനായ ഉണ്ണിയായിട്ട് ഒരിക്കലും സോഷ്യൽ മീഡിയ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. എനിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ഒരു ആള് തന്നെയാണ്. ഞാൻ തെറ്റ് ചെയ്യും, മനസ്സിലായില്ലേ, തെറ്റ് ചെയ്യത്തില്ല. എനിക്ക് 100% ശരിയായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായി, എന്റെ വായിൽ ചിലപ്പോൾ എന്തെങ്കിലും വരും, ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും, ഇതൊക്കെ തന്നെയാണ് ഞാൻ. അപ്പൊ ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ നിങ്ങൾ ബിഗ് ബോസിലായിരുന്ന സമയത്ത് നല്ല നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അതിനുശേഷം ആ ഒരു
ഫിനാലിയുടെ സമയം എപ്പോഴാണ് ഡോക്ടർ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ഇട്ടത്, മുക്കാമണ്ടി അടിച്ച് പൊട്ടിക്കുന്ന പറഞ്ഞിട്ട് വീഡിയോ ഇട്ടത്. അപ്പൊ അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, അതായത് നിങ്ങൾ പിന്നെ ബ്ലെസ്ലി വിളിച്ചിട്ട് അത് സെറ്റിൽ ചെയ്തു, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പിന്നീട് നേരിട്ട് കാണുമ്പോൾ ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇന്ററാക്ഷൻ എങ്ങനെയാണ്, വിയേർഡ് ആയിരുന്നോ ആ ഒരു? പെട്ടെന്ന് ഒരു സെക്കൻഡിൽ ഒരു രാത്രി എനിക്ക് ആ വീഡിയോ ഇടണമെന്ന് തോന്നിയതല്ല, അതിന്റെ പിറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം വേണ്ട, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ അത് കുറെ നാളത്തെ ഒരു ഇത് കാരണം എനിക്ക് എന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു. പക്ഷേ വീഡിയോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? കാരണം അത് എല്ലാവരിലേക്കും എത്തും, പെട്ടെന്ന് റാപ്പിഡായിട്ട് എത്തും. ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ആ ഒരു കോലാഹലവും പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു നീ ആ ഫിനാലിക്ക് ശേഷമാണ് നീ അത് അറിഞ്ഞതല്ലേ, പുറത്തിറങ്ങി പറഞ്ഞു. അപ്പൊ ഇവൻ അറിയുന്നില്ല എന്ന് വെച്ചാൽ, അല്ലല്ല, ഫിനാലെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പാർട്ടിക്ക് വെച്ച് കാണുമ്പം എനിക്ക് സത്യം പറയല്ലോ, എനിക്ക് ഇവൻ്റെ അടുത്ത് പോയിട്ട് എടാ സോറി ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് എനിക്ക് ഇവനോട് പറയണമെന്നുണ്ട്. ആ സമയത്ത് ഇവൻ ഭയങ്കര ഒരു വിഷമത്തിലും ദേഷ്യത്തിലും ഫ്രസ്ട്രേഷനിലും ആയിരുന്നു, മനസ്സിലായില്ലേ? പിന്നെ ഞാൻ വിചാരിച്ചത് ഓക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയി സംസാരിക്കാം. എനിക്ക് അന്ന് തൊട്ടേ ഇവനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം ഉള്ളത് പറഞ്ഞു, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇവനെ മെസ്സേജ് ചെയ്തു, ഇവൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു, പലരും വഴി ഇവനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, അത് വേറൊന്നും ഉണ്ടല്ല, എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് കാര്യം എന്തായിരുന്നു, എല്ലാം മറന്നുപോയി തുടക്കം തന്നെ പറയുന്നത്. അതായത് അഞ്ചു പേര് ഇന്നിട്ട് 500 അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിന്ന് എന്താ പറയാ ഡിഗ്രേഡ് ചെയ്യുക, ചെറ്റത്തരാണെന്നാണ് പറഞ്ഞത്. ചെറ്റത്തരം തന്നെയാണ്, മാത്രമല്ല മൂക്കാണ്ട് അടിച്ചു കൊടുക്കുന്ന. അത് അന്നേനോട് പറഞ്ഞു എഡിറ്റിംഗ് സിംഹമേ, ഞാൻ അതിന്റെ അർത്ഥത്തിൽ അത് അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ദക്ഷിണ വെച്ചങ്ങ് കൂടിക്കോട്ടെ, വേണ്ട അംഗീകരിച്ചാ മതി. അതായത് ഹേറ്റേഴ്സിന് കൊടുക്കുന്നത് പോലെ അത് ആക്കി നമ്മൾ അവിടെ വെച്ചതാട്ടോ. നമ്മൾ പ്രത്യേകിച്ച് പറയാനൊന്നും കൂടുതലില്ല, സ്വഭാവമാണ് ഇവിടെ. അപ്പോ എന്തായാലും അവർ പറഞ്ഞ കാര്യത്തില് വളരെ ഒരു വലിയൊരു കാര്യം, ഈ ഒരു വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം അതാണ്. തീർച്ചയായിട്ടും, കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ വീഡിയോ റോവിനെ കുറിച്ച് പറയുന്ന വീഡിയോന്റെ അടിയിൽ പോയി നോക്കിയാലും കമന്റുകൾ, അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ അക്കൗണ്ടുകൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ മറ്റുള്ള വീഡിയോസിനും അല്ലെങ്കിൽ വേറെ കണ്ടന്റിനൊന്നും അങ്ങനത്തെ കമന്റ്സ് വരാറില്ല. അപ്പൊ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ സ്ഥിരം ഇതിനായിട്ട് നിൽക്കുന്നവരല്ല, വേറെ പുറത്തുനിന്ന് നമ്മുടെ ടീമുകൾ തന്നെയാണ് അപ്പൊ തന്നെ ചെയ്യുന്നത്. അത് നമുക്ക് അതെ, എല്ലാ ഏത് ചാനലിൽ എടുത്ത് നോക്കിയാലും ഒരേ കമന്റുകൾ തന്നെയായിരിക്കും. അങ്ങനെ കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക്, രസകരമാണ്, കഴിവാണ്. അതെ, തീർച്ചയായും. പിന്നെ പണിയെടുക്കാൻ വയ്യ, കോപ്പിയോ പേസ്റ്റിയോ അപ്പുറത്തോടെ ഇതന്നെ പരിപാടി. ഏതായാലും അങ്ങനെ കുറെ ടീമുകളുണ്ട്, അത് കാണിക്കുന്നത് ചെറ്റത്തരം എന്ന് റോബിൻ പറഞ്ഞത് ചെറ്റത്തരം തന്നെയാണ് കേട്ടോ. അതെ, അതുള്ളത് ഉള്ള കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ അടുത്ത ചോദ്യം, സിനിമ പുതിയത് വല്ലതും വരുന്നുണ്ടോ ഇല്ല? അതിൽ റോബിൻ പറഞ്ഞ മറുപടി ഭയങ്കര രസമുണ്ട്, അതുപോലെ പോകുന്നുണ്ട്. അത് അങ്ങനെ പറഞ്ഞാണ്, പക്ഷേ അത് വേറെ രീതിയിൽ എടുക്കാം, വരുന്നുണ്ട്, അത് ആ വഴിക്ക് തന്നെ പോകുന്നുണ്ട്. എന്താണെങ്കിലും രണ്ടുപേർക്കും ഇപ്പം ബ്ലെസ്ലി പറഞ്ഞ ബ്ലെസ്ലി ഇപ്പം ഏഷ്യാനെ അടുത്ത പ്രോഗ്രാമിലേക്ക്, അതൊരു ഗംഭീര സാധനം കേട്ടോ വരാൻ പോണത്. ഡാൻസിങ് വിത്ത് സ്റ്റാർ അങ്ങനെ ഒരു പ്രോഗ്രാമാണ്, സെലിബ്രിറ്റീസ് ഡാൻസേഴ്സ് ആണ് അതിനകത്ത് പങ്കെടുക്കാൻ പോണത്. അപ്പൊ അതിലേക്ക് ബ്ലെസ്ലി നല്ല ഡാൻസറാണ്, തീർച്ചയായിട്ടും. തിരുച്ചിത്രാമ്പലം എന്ന് പറഞ്ഞ ആ പാട്ടിലെ സോങ് ഒക്കെ അടിപൊളിയായിട്ടാണ് ആള് ചെയ്തത്. അതല്ല പറഞ്ഞെന്നറിയോ, ആളെ ഇങ്ങനെ കുഞ്ഞ് കുറച്ച് കണ്ടപ്പോയത്, അതാളുടെ എന്താ പറയാ കുലീനമായ, തീർച്ചയായിട്ടും. അതുകൊണ്ട് പറയാണ് ആള് നല്ല ഡാൻസറാണ് ബ്ലെസ്ലി, ഞെട്ടിച്ചിരി ഞെട്ടിക്കട്ടെ. പിന്നെ അതിന്റെ കൂടെ തന്നെ എന്താ പറയാനുള്ളത്, അതായത് റോബിന്റെ സിനിമന്റെ കാര്യം തന്നെ, അതിലാള് പറയുന്നുണ്ട് ആ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി, ഞാൻ ഡോക്ടർ ഫീൽഡിൽ നിന്ന് വന്നാണ്, അതിനുശേഷമാണ് സിനിമ ഫീൽഡിലേക്ക് വരുന്നത്, അതിലൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്നും, അതില് ഇപ്പൊ ആൾക്ക് അതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ആയി എന്നുള്ളത് വ്യക്തമാണ്, തീർച്ചയായിട്ടും. യെസ്, അപ്പൊ എങ്ങനെയാണ് സിനിമാ ലോകം എന്നുള്ളത് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട്, ചെറുതായിട്ടെങ്കിലും. അത് അത് ഇനി അറിയുന്നതോറും ആഴം കൂടുന്നൊരു സംഭവമായിരിക്കാം, തീർച്ചയായിട്ടും. പക്ഷെങ്കിലും അറിഞ്ഞത് സൂക്ഷിക്കണം എന്നുള്ളത് ആൾക്ക് വ്യക്തമായി എന്നുള്ളത്, അറിഞ്ഞ കാര്യം ഉള്ളിൽ വെച്ചിട്ട് അതുപോലെ അത് കണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ മാത്രമല്ല അതെന്തായാലും ഒരു ഒരു നാളിൽ എത്തിക്കും സംഭവിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആള് പറയുന്നത്. ആ കോൺഫിഡൻസും നല്ലതാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോവാ. പിന്നെ അതുപോലെ തന്നെ ബ്ലെസ്ലി സിനിമയുടെ കാര്യം പറഞ്ഞു, ആള് മുടി വളർത്താനും താടി വളർത്താനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
ഏതായാലും അതും ഗംഭീരമായ പ്രൊജക്ട് ആണെന്ന് തോന്നുന്നു. കാരണം അതങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതെ, അപ്പം അതുകൊണ്ട് ഏതാണ് പ്രൊജക്ട് എന്നറിയില്ല. അതും വലുതായിരിക്കും. ബ്ലെസ്ലി ആൾറെഡി ഈ ഒരു സിനിമ ഫീൽഡുമായി ബന്ധമുള്ള ഒരാളാണ്, റോബിനെ പോലെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ട് രീതിയിലാണ്. അതുകൊണ്ട് ബ്ലെസ്ലിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, റോബിന് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എൻട്രി, അതായത് സിനിമ ഇതിലേക്കുള്ള ഒരു എൻട്രി അല്പം ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് ഈ ഒരു ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അതൊരു സത്യമാണ്. ഇനി വരുന്നത് ഏതാണെങ്കിലും ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന ഫിലിം അത് ഏതാണെങ്കിലും അത് ഗംഭീരമാണെങ്കിലും പിന്നെ അങ്ങോട്ട് ഒരു എന്താ പറയാ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ആകെ അല്ല, എന്തായാലും ഒരു ആഗ്രഹം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതായത് അതില് മുന്നോട്ട് കരിയർ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും അതിൽ നിന്നുള്ള ചതിക്കുഴികളും എല്ലാ ആളും മനസ്സിലാക്കി കഴിഞ്ഞു. അത് അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ആ ഒരു നമുക്ക് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു കാര്യം. അതെന്തായാലും ഒരു ശുഭ സൂചനയാണ്, ആളുടെ ഒരു കരിയറിലത് നല്ലതാണ്. പിന്നുള്ളത് അടുത്ത ആള് പറയുന്ന സംഭവം ഇതാണ്, അതായത് താൻ നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറും കൂടി ഉള്ള ഒരാളാണ്. തീർച്ചയായിട്ടും നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കാണെങ്കിലും തെറ്റും കുറ്റങ്ങളും എല്ലാം ഉണ്ട്. അതപ്പം ഇപ്പൊ റോബിനാണെങ്കിലും റോബിൻ പറഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം അതായത് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് ചീത്ത വിളിക്കുന്ന ആളാണ്, പെട്ടെന്ന് അടിക്കുന്ന ആളാണ്, അങ്ങനത്തെ എല്ലാ സംഭവം അങ്ങനെ എല്ലാം ഉള്ള ആള് തന്നെയാണ്. അപ്പം ഈ ആളുടെ പോസിറ്റീവ് മാത്രം എടുത്തുകൊണ്ട് നടക്കുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആൾക്ക് നെഗറ്റീവ് ഉണ്ട്, ആളും നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് തീരും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അപ്പൊ അതിലൂടെ നമുക്ക് പറയാനുള്ളത് ഫാൻസിനാണ്, എല്ലാം ശരിയാണ്, റോബിനാണ് എല്ലാം, രാജാവാണ്, ദൈവമാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവം അത് അത്ര നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല. ഞങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല, കാരണം അത് റോബിൻ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഇഷ്ടതാരം തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോ എന്താണ്, ഒരു ഗ്രൂപ്പില് ഒരാള് റോബിനെ കുറിച്ച് ഒരു സജഷൻ പറയുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിൽ ആളെ ഹേറ്റർ ആക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അതൊന്നും പാടില്ല. എങ്കിൽ മാത്രമേ, അതായത് നല്ലതും മോശവും തെരഞ്ഞെടുത്ത് അതിനെ കുറിച്ച് വിലയിരുത്തിയാൽ മാത്രമേ ഒരു താരത്തിന്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു സുഖമായ പോക്കുണ്ടാവുള്ളൂ. അല്ലാണ്ട് എല്ലാം നല്ലത് കാണണം, അല്ലെങ്കിൽ നല്ലത് തന്നെ ചെയ്യാൻ പാടുള്ളൂ, നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. അങ്ങനെയുള്ളവരില്ല. അപ്പൊ അത് ഫാൻസ് മനസ്സിലാക്കണം. അപ്പോ നല്ല ഇഷ്ടമുള്ളവർ തന്നെയായിരിക്കും ഈ ഒരു റോബിനെ കുറിച്ച് ഇതാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, റോബിന്റെ അത് ശരിയല്ല, റോബിനിലേക്ക് എത്തിക്കണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അത് അവരെ ഹേറ്റർ ആക്കി മാറ്റാതെ നല്ല ഫാനായിട്ട് അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് അതിൽ നിന്നുള്ളത്. അതിനുള്ള നമ്മൾ പറയുന്ന ഉപദേശമായിട്ട് ഞങ്ങൾക്കൊരു സജഷൻ ആയിട്ട് റോബിന്റെ ഇന്റർവ്യൂ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, ആളെന്താണെന്നും എങ്ങനെയാണെന്നും എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് തന്നെ പെരുമാറുക, അതിനനുസരിച്ച് തന്നെ ചിന്തിക്കുക. ഇന്ന ആള് ഇത്ര തന്നെ ഉള്ളൂ, നമ്മളെ പോലെ തന്നെയാണ്, അങ്ങനെ ചിന്തിച്ചാ മതി. അതെ, പിന്നെ തല്ലെന്ന് പറഞ്ഞ ഇപ്പോഴും പേടി കേട്ടോ. അപ്പൊ അടുത്ത പേടി, സോറി, അടുത്ത പോയിന്റ് അതാണ്, ബ്ലെസ്ലി റോബിൻ ഇഷ്യൂ, അതെങ്ങനെ ഫ്രണ്ട്സ് ആയി വരാതിന് ശേഷം എങ്ങനെ ഇത്രക്ക് പിന്നെ ചെല്ലാല്ല, അതെങ്ങനെ. അപ്പൊ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് തല്ലുണ്ടായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ മുന്നിൽ കാണുമ്പോഴേ. അതെ, അപ്പം ആളെന്നെ പറഞ്ഞല്ലോ ഭയങ്കര ദേഷ്യത്തിലൊക്കെ ഇരിക്കുന്ന സമയം, അത് നോർമലാണ്, എല്ലാവർക്കും ഉണ്ടാവും അതേപോലെ തന്നെ സംഭവം. പിന്നീട് ഒരുപാട് വിളിക്കാൻ ശ്രമിച്ചു. ഇതിന്റെയൊക്കെ നമ്മൾ അന്ന് തന്നെ റോബിൻ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അവര് തമ്മില് ഇപ്പൊ എന്താണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അതേ സൗഹൃദം തന്നെയാണ് ഇപ്പൊ പുറത്ത് വരുമ്പോൾ നടക്കുന്നത്. അത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രല്ല, ആള് തന്റെ അടുത്ത് ഒരു വീഴ്ച വന്നു എന്നത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്, അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളതും വളരെ നല്ല കാര്യമാണ്. ഇന്നലെ നമ്മൾ ഷാലുപ്പയാടിന്റെ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഷാലുപ്പയാട് തെറ്റുപറ്റി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ മാപ്പ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത് റോബിൻ അതിനായിട്ട് ശ്രമിച്ചു എന്നുള്ള നല്ല കാര്യമാണ്. പിന്നെ തമ്മിലുള്ള ഇഷ്യൂ കൂടുതലായിട്ട് കുത്തിപ്പൊക്കി ഇനി വലിയ വിഷയമാക്കേണ്ട കാര്യമല്ല, അത് കഴിഞ്ഞു. അത് അവിടെ തന്നെ തീർന്നു. പിന്നെ അതിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് പോണത്. എന്താണെങ്കിലും ഇത്രയൊക്കെയാണ് നമ്മള് സെലക്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ബാക്കി ഇന്റർവ്യൂവിന്റെ ബാലൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ തരാം. കൂടുതൽ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരാം. അപ്പൊ ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളായിട്ട്. ഉടനെ തന്നെ കാണാം. കിട്ടാതെ സൂക്ഷിച്ചോ, നമുക്ക് എന്തായാലും കിട്ടൂല. ഞാൻ താന്നു കൊടുക്കും.